ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു അടേൻ്റെ റെസിപ്പിയിട്ട് വന്നിട്ടോ. പിന്നെ റവ വെച്ചിട്ടുണ്ടാക്കുന്ന അടേൻ്റെ റെസിപ്പിയാണ്. ഞാനിത് രാവിലെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ച മാവായിരുന്നു. അപ്പോൾ അത് ബാക്കി വന്നപ്പോൾ അത് വെച്ചുണ്ടാക്കിയതാണ്. ഇപ്പോൾ അല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ പത്തിരിക്ക് പൊടി വാട്ടുമല്ലേ. പൊടി വാട്ടും പോലെ തന്നെ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് റവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പത്തിരിക്ക് കുഴക്കുമ്പോൾ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അടയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കിയ പത്തിരിൻ്റെ ബാക്കിയുള്ള മാവാണ്. അപ്പോൾ അത് വെച്ചാണ് ചെയ്യുന്നത്. അല്ലാത്തൊരു ഇതേപോലെ തന്നെ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടും പോലെ പൊടി വാട്ടിയെടുത്ത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ പരുവം വേണം മാവ്. അപ്പോൾ അതിലേക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കണം ആദ്യം. അപ്പോൾ അതിനകത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ എന്താ വെച്ചാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യായിരിക്കും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നെയ്യെടുത്തിട്ട് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് ബാക്കി കൂടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നെയ്യുള്ള നെയ്യ് തന്നെ എടുക്കാൻ നോക്കുക. നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങ, ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇങ്ങനെ നെയ്യ് വെച്ച് ചെയ്യണമെന്നില്ല. നെയ്യ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അധികം ഇങ്ങനെ ഇതായി വരണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ആ ഒരു തേങ്ങൻ്റെ പച്ചമണക്ക് ഒന്ന് പോയാൽ മതി. പിന്നെ അതൊന്ന് ഏകദേശം അതിന് ശേഷം അതിലേക്ക് ഞാനൊരു കാ ടീസ്പൂൺ ഏലക്കാ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കയ്യിലുള്ള നരിസ് ഏതാ വെച്ചാൽ ഉള്ളത് ഇട്ട് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു 3-4 ഈത്തപ്പഴവും പിന്നെ ബദാമും, കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട്. ഒരു 6 ബദാമും ഒരു 3-4 ഈത്തപ്പഴം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്താണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കട്ടെ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ഫില്ലിങ് നല്ലൊരു, അതായത് ഈത്തപ്പം ഇങ്ങനെ ചൂടിട്ട് മലിഞ്ഞ് വരുമല്ലോ. അപ്പോൾ നല്ലൊരു ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 4 സ്പൂൺ മധുരം ഇട്ട് കൊടുക്കുന്നു, പഞ്ചസാരയിട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ഒരുപാട് പേർക്ക് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. ഫില്ലിങ് റെഡി ആയിട്ട് തണുത്തതിന് ശേഷം നമുക്കതിന് അടയാക്കി എടുക്കുക. അപ്പോൾ ഇതിൽ നിന്നിങ്ങനെ ചെറിയ ഉരുളകളെടുത്തിട്ട് നമ്മൾ ചെറിയ ബോൾസാക്കി എടുക്കുക. എന്നിട്ട് അതിങ്ങനെ പരത്തിയിട്ട് കൈ വെച്ചിട്ടോ അല്ലാതെ ഇങ്ങനെ കൈ വെച്ചിട്ട് പരത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് ഫില്ലിങ് ഇട്ടിട്ട് നമുക്കൊന്ന് മടക്കി വെക്കാം. അപ്പോൾ ഇത് ഞാൻ എണ്ണയിലിട്ട് ഫ്രൈ ആക്കുന്നില്ല കേട്ടോ. ഒന്നിങ്ങനെ ചുട്ടെടുക്കുക എന്നിട്ടോ, പാനിൽ വെച്ച് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് അങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ പിന്നെ സൈഡ് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ കൈ വെച്ച് ചെയ്താലും മതി. അപ്പോൾ എല്ലാം അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. വൈകുന്നേരങ്ങളൊക്കെ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സ് ആട്ടോ. മധുരമാണ്, മധുരം ഇഷ്ടമുള്ള കുട്ടിയൊക്കെ ആകുമ്പോൾ മധുരം കൂടെ ആകുമ്പോൾ നല്ല ഇഷ്ടപ്പെടുമല്ലോ. പുള്ളിയുള്ള ഫില്ലിങ് ആയ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് എന്താ പറയുക, ആട്ടപ്പൊടി വെച്ചിട്ടോ മൈദ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ റവ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ ഉള്ള മാവായതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഒട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒട്ടുന്നതാണെങ്കിൽ കുറച്ച് നേരം വെള്ളം ഉപ്പ് പൊടിയോ പൊടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാം അതേപോലെ റെഡിയാക്കി വെച്ചിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് പാനിൽ കുറേശ്ശെ എണ്ണ വെച്ചിട്ട് നമുക്കിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക. കണ്ടിട്ട് അതേപോലെ എണ്ണ വെച്ചിട്ട് അധികം എണ്ണ ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ടിങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ മീനൊക്കെ ഫ്രൈ ആക്കുമല്ലോ അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഈ റവ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടും ടേസ്റ്റ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ നമ്മൾ ആട്ടപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ കേട്ടോ, നല്ലൊരു ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആട്ടപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ. ഇതിപ്പോൾ ഞാൻ രാവിലത്തെ മാവ് ബാക്കിയുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പിന്നെ ആട്ടപ്പൊടി തന്നെ ഇങ്ങനെ നമ്മൾ ചപ്പാത്തി കുഴക്കും പോലെ കുഴച്ചെടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ.
രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണേ. എന്നാലും ഒന്ന് ഇതായി റെഡി വെന്ത് വരുള്ളൂ കേട്ടോ. ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. പുറമേ ഇങ്ങനെ നല്ലൊരു എന്താ മുരിഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ, ഉള്ളിൽ കുറച്ച് സോഫ്റ്റായിട്ട്. അപ്പോൾ ഇതേപോലെ മറ്റൊന്ന് നമുക്ക് ചെയ്തെടുക്കാം. എണ്ണയിൽ ഫ്രൈ ആക്കുന്നതിനേക്കാളും നല്ലത് ഇതെന്താ, ഇതേപോലെയൊക്കെ എണ്ണ അധികം ചിലവില്ല, അതേപോലെ തന്നെ ഫ്രൈ ആക്കുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ അതുണ്ടാവും നല്ല ചൂടുള്ള പാനിലൊക്കെ ഇട്ടെടുത്തിട്ട് നല്ല മൂന്നാല് പ്രാവശ്യം അങ്ങനെ തിരിച്ച് മറിച്ചിട്ടെടുത്ത് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. എണ്ണ കുറയുന്ന അനുസരിച്ചാണ് കുറച്ച് കുറച്ച് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം അതുപോലെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ ഇതൊന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകുന്ന ആട്ടപ്പൊടി വെച്ചിട്ടായിരിക്കും കേട്ടോ. ആട്ടപ്പൊടി വെച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണേ, അതേപോലെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ വരുന്നുണ്ട് എല്ലാവർക്കും. ബൈ ബൈ.